ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ, നമ്മൾ ലീസിനൊരു വണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വണ്ടിയാണ് ബാക്കി കിടക്കുന്നത്. അപ്പോൾ എല്ലാ വർക്കും കഴിഞ്ഞ് ഇതിനൊക്കെ അല്ലായിരുന്നു വണ്ടി, നല്ല പണിയുണ്ടായിരുന്നു. ബോഡി ആയാലും ഫുള്ള് പണിയുണ്ടായിരുന്നു. അപ്പോൾ വല്ല പണിയൊക്കെ തീർത്ത് കൊണ്ടിട്ടിട്ടുണ്ട്, നമ്മളെ ഗ്യാരേജിൽ കൊണ്ടിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പണി ചെയ്ത വണ്ടി ആദ്യം എങ്ങനെയായിരുന്നൊക്കെ നിങ്ങൾ പോയി കണ്ടിട്ട് വാ, അതിനുശേഷം ബാക്കി കാര്യങ്ങളൊക്കെ പറയാം ഗൈസ്. കടുവേന്റെ മുൻഭാഗമല്ല, ഏകദേശം ബാക്ക് ഒരു ഭാഗമാണ് കണ്ടത്. നടന്ന് ഇതിലെ വരികയായിരുന്നു. ആ ഗൈസ്, ഇപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ, നമ്മളൊരു വണ്ടി ലീസിനെടുക്കാനായിട്ട് തീരുമാനിച്ചപ്പോൾ എക്യുപ്മെൻ്റൊക്കെ സെറ്റായി. അതൊക്കെ കഴിഞ്ഞപ്പോൾ വണ്ടി ഇതിൻ്റെ ബാക്കിൽ കിടക്കുകയാണ്. അപ്പോൾ രണ്ട് വണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു വണ്ടി, രണ്ട് വണ്ടി നോക്കിയിട്ട് ഒരു വണ്ടി സെറ്റായിട്ടുണ്ട്. അതെടുത്ത് അത് നല്ല പണിയുണ്ട്. ഇനി ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഡൗൺ ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. പിന്നെ ഗ്ലാസ് എല്ലാം പൊട്ടി കിടക്കുകയാണ്. ഇപ്പോൾ റീപെയിൻറ്റ് ചെയ്യണം. കുറച്ച് നല്ല പണിയുണ്ട്. അപ്പോൾ ഇന്നത്തെ ഇതെന്ന് വെച്ചാൽ, നമ്മൾ ഈ വണ്ടി എടുത്തുകൊണ്ട് പോയി വർക്ക്ഷോപ്പ് ഇട്ട് പെയിൻറ്റ് ചെയ്ത് പണിയൊക്കെ തീർത്തെടുക്കാനാണ്. അപ്പോൾ ബാറ്ററി കൊണ്ട് നമ്മളെ പയ്യൻ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ബാറ്ററി മാറ്റിയല്ലാതെ വണ്ടി ഇവിടെ നിന്ന് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ബാറ്ററി മാറ്റിയ പയ്യൻ വന്നതിന് ശേഷം, ബാറ്ററി എടുത്ത് വെച്ചതിന് ശേഷം വണ്ടി എടുത്ത് വർക്ക്ഷോപ്പിലോട്ട് പോകണം. ഇപ്പോൾ രമണിയാണ് വർക്ക്ഷോപ്പിൽ വരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് നേരെ വണ്ടിയുടെ അടുത്തോട്ട് പോവാം. ആ ഗൈസ്, അപ്പോൾ ഇതാണ് വണ്ടി. നല്ല പണിയുണ്ട്. ഗ്ലാസ്സൊക്കെ പൊട്ടിയിരിക്കുന്നത്. പിന്നെ പെയിൻറ്റ് ചെയ്യണം. നല്ല സ്ക്രാച്ചൊക്കെ വന്ന് നല്ല ഡാമേജ് ആയിട്ട് കിടക്കുകയാണ്. ബോഡി എല്ലാം പെയിൻറ്റ് ചെയ്തെടുക്കണം. പിന്നെ ബാറ്ററി ഡൗൺ ആയ ബാറ്ററി കൊണ്ട് പയ്യെ ഇപ്പോൾ വരും. ഇപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ് വണ്ടി. വണ്ടി സെറ്റായിട്ട് ഇറക്കണം. ഗൈസ്, വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. ബാറ്ററി മാറ്റി. ചെറുക്കൻ ബാറ്ററി കയറ്റി വന്ന് ബാറ്ററി മാറ്റി. അപ്പോൾ നമുക്ക് ഇനി നേരെ വർക്ക്ഷോപ്പിലോട്ട് പോകാം. അപ്പോൾ രമണിയെന്നെ വിളിച്ചായിരുന്നു വർക്ക്ഷോപ്പിൽ നിന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് നേരെ വർക്ക്ഷോപ്പിലോട്ട് പോകാം. പ്രകാശൻ്റെ വർക്ക്ഷോപ്പിലാണ് പോണത്. അപ്പോൾ നമുക്ക് നേരെ വർക്ക്ഷോപ്പിൽ എത്തിയതിന് ശേഷം കാണാം ഗൈസ്. ആ ഗൈസ്, അപ്പോൾ നമ്മൾ വർക്ക്ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ രമണിയാണ് എന്തോ അവിടെ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വണ്ടി അങ്ങോട്ട് കയറ്റിയിടാം ഗൈസ്. എന്താടാ താമസിച്ചത്? സമയം എടുത്തല്ലേ? നമുക്കൊന്നും നൈറ്റ് തന്നെ വണ്ടി ഇറങ്ങണ്ടേ? ബാറ്ററി ഒക്കെ ഡൗൺ ആയി കിടക്കല്ലേ ഇരുന്നു. അങ്ങനെ ബാറ്ററി ഒക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ലേറ്റായി. എങ്ങനെയെങ്കിലുമൊക്കെയാണ് വണ്ടി ഇവിടെ നിന്ന് ഇറങ്ങി കൊണ്ട് വന്നത്. എടാ, വണ്ടിയിലെല്ലാം പണിയുണ്ടാ. നല്ല തുരുമ്പൊക്കെ കയറി കിടക്കില്ലേ? അതാ അറ്റവും മുഷൊക്കെ ഒക്കെയാണ്. തുരുമ്പും പൊടിയും പിടിച്ചിരിക്കുന്നു. നല്ല പണിയുണ്ടല്ലേ? ഓ, നല്ല പണിയുണ്ട്. ഇന്ന് നൈറ്റ് തന്നെ ഇറക്കാൻ പറ്റിയെങ്കിൽ മതിയായിരുന്നു. എന്നാലേ സ്റ്റിക്കറൊക്കെ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. സമയവും ഇല്ലല്ലേ. ഓടാ, ഇന്ന് തന്നെ ഇറങ്ങാം. എല്ലാം സംസാരിച്ച് സെറ്റാക്കിയില്ലേ? ഇനി വേറെ ഒന്നും ഇല്ലല്ലേ. ഇന്ന് നൈറ്റ് തന്നെ ഇറങ്ങാം. ഇതാ, പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. അവരെ വിളിച്ചായാലും നീ വരുന്നതിന് മുമ്പേ ടൈമൊന്നും സെറ്റായില്ലെന്ന് പറഞ്ഞു. ആ, അപ്പോഴേ അപ്പം നാളെ ഓട്ടം നടക്കത്തില്ല കേട്ടാ. ടൈമൊന്നും സെറ്റാകത്തോണ്ടേ ഒരു ഏകദേശം എൻ്റെ 3-4 ദിവസം ഡിലേ ആവും. അപ്പം നമുക്ക് സമയം ഉണ്ടല്ലോ ഡാ ബസ്സൊക്കെ സെറ്റാക്കാനേ, വണ്ടി സെറ്റാക്കാൻ. ആ, സെറ്റായില്ലല്ലേ. അവർ വിളിച്ചായിരുന്നല്ലേ. അത് അറിയിച്ചാൽ മതി. ടൈം കറക്റ്റ് എന്നൊന്ന് വിളിച്ച് തിരക്കിക്കൊണ്ടിരുന്നാൽ മതി. അവർ വിളിക്കുമല്ലോ അല്ലെങ്കിൽ തന്നെ. ഓ, ആ ഗൈസ്, അപ്പോൾ വണ്ടി സെറ്റാക്കി ഇട്ടിട്ടുണ്ട് ഇവിടെ. അപ്പോൾ പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നൈറ്റേ വണ്ടി ഇറങ്ങാൻ പറ്റുള്ളൂ, ഇറക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നൈറ്റ് വണ്ടി ഇറക്കുന്നതായിട്ട് കാണിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. കുറച്ച് വേറെ ആവശ്യമൊക്കെ ഉണ്ട്. അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ സ്റ്റിക്കർ വർക്ക് ഇത് കഴിഞ്ഞിട്ട് വണ്ടി ഇറങ്ങിയതിന് ശേഷം സ്റ്റിക്കർ വർക്കിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ഇന്ന് നൈറ്റ് ഇറങ്ങിയില്ലെങ്കിൽ നാളെയൊക്കെ ആവും. നാളെ രണ്ട് ദിവസമൊക്കെ എടുക്കും. 2 days later. ആ ഗൈസ്, അപ്പോൾ പെയിൻറ്റൊക്കെ അടിച്ച് സെറ്റായിട്ടുണ്ട്. അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്ന് സ്റ്റിക്കർ സെറ്റാക്കാനായിട്ട്, സ്റ്റിക്കർ ഒട്ടി സെറ്റാക്കാനായിട്ട് വണ്ടി കയറ്റിയൊക്കെയാണ്. അപ്പോൾ വണ്ടി പെയിൻ്റ് അടിച്ച് എടുത്തുകൊണ്ട് വരുന്നതെന്നും കാണിച്ചില്ല. കുറച്ച് തിരക്കൊക്കെ ഇരുന്ന് രമണിയാണ് അവിടെ നിന്ന് കൊണ്ടു വന്നത്. അപ്പോൾ പെയിൻ്റ് അടിക്കാൻ കയറ്റിയിട്ട് രണ്ട് ദിവസമായി. രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പെയിൻ്റൊക്കെ ഉണങ്ങി സെറ്റായതിനു ശേഷമാണ് സ്റ്റിക്കർ അടിക്കാനായിട്ട് കൊണ്ടുവന്നത്. അപ്പോൾ നാളെയാണ്, നാളെ നമുക്ക് റൂട്ടോട്ടത്തിന് ടൈമും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നാളെയാണ് സ്റ്റാർട്ട് ചെയ്യുക റൂട്ടോട്ടം. അപ്പോൾ അതിന് ഇന്ന് നൈറ്റ് തന്നെ സ്റ്റിക്കർ അടിച്ച് എല്ലാം സെറ്റാക്കിയിട്ട് വണ്ടി ഇറക്കാമെന്ന് പറഞ്ഞ് ഇപ്പോൾ ഏകദേശം ഉച്ച കഴിഞ്ഞായി. അപ്പോൾ വൈകിട്ട് തന്നെ 5 മണിക്കകത്ത് തന്നെ സെറ്റാക്കി ഇറക്കാമെന്ന് പറഞ്ഞ്, സ്റ്റിക്കർ വർക്കൊക്കെ കഴിഞ്ഞ് ഇറക്കാമെന്ന് പറഞ്ഞ്. അപ്പോൾ രമണിയുടെ അകത്തേക്കാണ്, വർക്ക്ഷോപ്പിനകത്തേക്കാണ്. അപ്പോൾ നമുക്ക് രമണിയുടെ അടുത്തോട്ട് പോവാം. ഡാ, നീ വന്ന സ്റ്റിക്കറൊക്കെ കാര്യങ്ങളൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട് കേട്ടോടാ. ഇപ്പം മണി എത്രയായി? ആ, മണി 4 ആയി. 5 മണിക്ക് തന്നെ ഇറക്കാന്നാണ് അവൻ പറഞ്ഞേക്കുന്നത്. ആ, 5 മണിക്ക് കഴിയുമല്ലേ വർക്ക്.
അപ്പം നമുക്ക് 5 മണിക്ക് തന്നെ ഇറക്കാം. ഇറക്കി ഗ്യാരേജിനകത്ത് കൊണ്ടിടണം. 2 hours later. ഗായ്സ്, അപ്പോൾ സ്റ്റിക്കർ വർക്ക് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നേരെ ഗ്യാരേജിലോട്ട് പോവുകയാണ്. അപ്പോൾ ഗായ്സ്, ഗ്യാരേജിന് എത്തിയ ശേഷമുള്ള കാണാം ഗായ്സ്. ഗായ്സ്, അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ ആയിരുന്നത്തെ വീഡിയോ. അപ്പോൾ വണ്ടി സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഗ്യാരേജ് ഉണ്ട്, ഇപ്പോൾ ഗ്യാരേജ് ഉണ്ട്. അപ്പോൾ നാളത്തെ ഓട്ടത്തിൻ്റെ കാര്യമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. രാവിലെ ഒരു 7:30 സ്റ്റാൻഡിൽ നിന്ന് എടുക്കുന്ന വണ്ടി, അപ്പോൾ അതിന് മുമ്പേ തന്നെ സ്റ്റാൻഡിലെത്തണം. ഫസ്റ്റ് ഓട്ടോ ആണ്, ഇതിന് മുമ്പ് ഓടിയ ഒരു ഇതൊന്നുമില്ല. അപ്പോൾ എന്താവുന്നൊന്നും അറിയത്തില്ല. അപ്പോൾ രമണി എണ്ണം കാണും. പിന്നെ നമ്മളൊരു പയ്യുണ്ട്, നമ്മളൊരു ഫ്രണ്ടുണ്ട്, ഫ്രണ്ടെല്ലാം എൻ്റെ അനിയനായിട്ട് വരും, അതുകൊണ്ട് പിന്നെ കുറച്ച് പ്ലാനൊക്കെ ഉണ്ട്. നെക്സ്റ്റ് വീഡിയോയിലൊക്കെ അടുത്ത് പാർട്ട് 2 ആയിട്ടൊക്കെ വരുന്നതാണ് ആ വീഡിയോ. റൂട്ട് ഓട്ടം കാണിക്കുന്ന പറ്റുമെങ്കിൽ അത് പാർട്ട് 2 ആയിട്ട് ഇടാൻ നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയുള്ളൂ. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ഗൈസ്.